ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് ഫ്രൈഡ് റൈസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹിന്ദിയിൽ കാണണമെങ്കിൽ താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി കാണാം എന്തൊക്കെയാണ് അതിന് വേണ്ടി വേണ്ടതെന്ന് വെച്ചാൽ, അത് ഞാൻ 1.5 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഒരു മീഡിയം സൈസിൽ സവാള വേണം, ചെറുതായി അരിഞ്ഞത്. ഒരു ക്യാരറ്റ് മീഡിയം സൈസ്, അതും ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം വേണം, അതും നമുക്ക് അരിഞ്ഞ് വെക്കണം. പിന്നെ ക്യാബേജ്, ഒരു ക്യാബേജിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പത്തല്ലി വെളുത്തുള്ളി, നമുക്ക് സ്പ്രിങ് ഓണിയൻ വേണം. പിന്നെ 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് വട്ടനെ, അതും വേണം നമുക്ക്. നമുക്ക് സോസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഷേസ്വാൻ ചട്നി വേണം, പിന്നെ ചില്ലി സോസ് വേണം, സോയാ സോസ് വേണം, പിന്നെ വിനീഗർ വേണം. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചീനി ചട്ടി ഞാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്കത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം നമുക്കത് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് വേണം ചെയ്യണം. അതുപോലെ നമുക്ക് തീ കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് മീഡിയം സൈസിൽ വയ്ക്കുക. മീഡിയമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞ്, അതുപോലെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. നമുക്കത് സവാള അരിഞ്ഞത്, അതും കൂടെ നമുക്ക് അത് ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിനകത്ത് വീഡിയോ ലാസ്റ്റ് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇടുന്നുണ്ട്. അത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ഈ ചൈനീസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടാവാനായിട്ടാണ് നമ്മളത് ഇരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരും. ഒത്തിരി വായിട്ടുണ്ട് ആവശ്യമില്ല. ഇനി നമുക്കത് ക്യാരറ്റും ക്യാപ്സിക്കും കൂടെ അരിഞ്ഞത്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചൈനീസ് ഡിഷിൽ നമുക്ക് പച്ചക്കറിക്ക് എല്ലാം നന്നായിട്ട് ഫുള്ളായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി ക്രഞ്ചി ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ തീ കൂട്ടി വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് എല്ലാം ഒന്ന് 1 മിനിറ്റിന് വേണ്ടി ഒന്ന് വെറുതെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കത് ക്യാബേജ് അരിഞ്ഞത്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ നമുക്ക് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇതെല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് അത് സോസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് 2 സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2-3 സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഡാർക്ക് സോയാ സോസ് വേണം എടുക്കാനായിട്ട്, അപ്പോൾ ഇച്ചിരി നല്ല കളർ കിട്ടും. പിന്നെ നമുക്ക് ചില്ലി സോസ് 2 സ്പൂൺ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷെസ്വാൻ ചട്നി, അത് നമുക്ക് 2 സ്പൂൺ അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കത് ടൊമാറ്റോ കെച്ചപ്പ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചൊന്ന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. സോസിനകത്തെല്ലാം ഉപ്പുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. പിന്നെ നമ്മൾ ചോറ് വേവിക്കുമ്പോഴും ആദ്യം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് പച്ചക്കറിക്ക് വേണ്ടി മാത്രമുള്ളത് ഉപ്പ് മതി. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ പിന്നെ ഒന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിയിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് അത് കുരുമുളക് പൊടി 1 സ്പൂൺ അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചോറ് വേവിച്ച് വെച്ചേക്കാം, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ആ ചോറൊക്കെ ഇട്ട് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം വേണം വെക്കാനായിട്ട്. പച്ചക്കറി കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചോറൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാതെ. ബാസ്മതി റൈസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇളക്കുന്നത്. നിങ്ങൾ ഏത് അരി യൂസ് ചെയ്യുന്ന വെച്ചാൽ അത് രീതിയിൽ ഇളക്കിയെടുക്കണം. ഒത്തിരി ഇളക്കി കൊഴിഞ്ഞു പോകാതെ വേണം സൂക്ഷിക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അത് സ്പ്രിങ് ഓണിയൻ അരിഞ്ഞത്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇട്ടേക്കാൻ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് മസാല, അതും കൂടെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് അത് അതുകൊണ്ട് മിക്സായതിന് ശേഷം നമുക്ക് സ്പ്രിങ് ഓണിയൻ അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഉപ്പോ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് നോക്കി നോക്കണം. അത് എന്തെങ്കിലും കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചൈനീസ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇതേവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.